അൺബോക്സിംഗ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എന്താണ് അൺബോക്സ് ചെയ്യുന്നത്, എന്റെ കൈ എന്തിനായി പെട്ടിയിൽ ഉണ്ടാവുന്ന ഈ ബോക്സ് എന്തിനാണ്. അപ്പൊ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സിരിസ് സോപ്പ് പമ്പ് ആൻഡ് സോപ്പ് കെഡി. ഓ സോറി, തെറ്റിപ്പോയി. സോപ്പ് പമ്പ് ആൻഡ് സ്പോഞ്ച് കെഡി ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സംഭവം, ഇതെന്തിനാണ് സോപ്പ് പമ്പ് ആൻഡ് സ്പോഞ്ച് കെഡി എന്നല്ല ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ നമ്മൾ ലിക്വിഡ് ഉപയോഗിക്കുന്നുണ്ടാവും. സ്പോഞ്ച് എല്ലാം നമ്മൾ കഴുകി അല്ലെ, സ്പോഞ്ച് നമ്മൾ പാത്രത്തിൽ വരക്കുമ്പോൾ ലിക്വിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ലിക്വിഡ് നമ്മൾ അങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായി പോകാറുണ്ട്, എല്ലാവരും വീട്ടിലും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാനായിട്ടാണ് ഈ സമയം. ഓക്കെ, അപ്പം അതാണ് ഈ സമയം. നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടില്ലേ ലിക്വിഡ് വരും. ആദ്യം ഒരു സിപ്പ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ സിപ്പ് എടുക്കാം, അങ്ങനെ അങ്ങനെ വരുന്നതാണ്. അപ്പം ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ലിക്വിഡ് യൂസ് ചെയ്യുമ്പോൾ ഇത് വേസ്റ്റ് ആവില്ല. അപ്പം നമ്മൾ ഞാനൊന്ന് ഇതിൻ്റെ പെട്ടി കാണിച്ചാൽ ഒന്ന് നോക്കുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് കേട്ടോ സംഭവം, ഇവിടെ പ്രസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചരാം. ഓക്കെ, അപ്പം ഇതാണ് സംഭവം, ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഡിസ്പെൻസ് ദ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് ഡിഷ് സോപ്പ് ഡയറക്ട്ലി ഓൺ ടു ദ സ്പോഞ്ച് ബൈ സിംപ്ലി പ്രസിംഗ് ഡൗൺ ഓൺ ദ ടോപ്പ് പ്ലേറ്റ് കീപ്സ് സ്പോഞ്ചസ് കണ്ടെയ്ൻഡ്. ഡയറക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പം ഞാൻ അതും വായിക്കുകയാണ്. ടു ഫിൽ, റിമൂവ് ദ ടോപ്പ് പ്ലേറ്റ് ആൻഡ് ഫിൽ വിത്ത് അപ് ടു 30 ounces ഓഫ് യുവർ ഫേവറേറ്റ് ഡിഷ് സോപ്പ്. അപ്പം ഗൈസ് ഇതാണ് സംഭവം. അപ്പം ഈ ഡയറക്ഷൻ സോറി അപ്പം നിങ്ങൾ കണ്ടോ ഈ ഡയറക്ഷൻസിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അതായത് നമുക്ക് ഇഷ്ടമില്ല, അതായത് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷ് സോപ്പ് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യണം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പ് പ്ലേറ്റ് നമ്മൾ അതയക്കും, റിമൂവ് ചെയ്യും. അതിനുശേഷം നമ്മൾക്ക് ഇതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ഈ ബോട്ടിൽ നമ്മൾ ഇതിൻ്റെ ഹാഫ് നമ്മൾ ഫില്ല് ചെയ്യും. ഇത് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഹാഫ്. അപ്പം ഇത്ര നമ്മൾ ഫിൽ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ബാക്കിയെല്ലാം ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാൻ മാറ്റാമാരെ. ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പം നമ്മൾ തുറന്നു കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെ തുറക്കാം. അപ്പം ഇതാ കാണിച്ചുതരാം. അപ്പം നമ്മളിത് തുറന്നു. അപ്പം ഇവിടെ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് സ്പോഞ്ചാണ്. അപ്പം ഇതാണ് സ്പോഞ്ച് കെഡി. ഓക്കെ, അപ്പം ഇനി നമ്മൾ അടുത്തത് അപ്പം അടുത്തത് ഇതാണ് അല്ല സോറി എനിക്ക് ഇത് ഇത് രണ്ടുമാണ് ടോപ്പ് പ്ലേറ്റ് കേട്ടോ, ടോപ്പ് പ്ലേറ്റ്. ഇനി ഇവിടെ പൈപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലോട്ട് വരും, നമുക്ക് ഇഷ്ടമില്ല സിപ്പായിട്ട്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കാര്യം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പമ്പ് കേട്ടോ. ഓക്കെ, ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്താൽ നമ്മുടെ സമം മേലോട്ട് വരും, അതിൻ്റെ ഫോഴ്സും ഉണ്ട്. അപ്പം ആദ്യം നമ്മളിത് ഫിറ്റ് ചെയ്യുകയാണ്. അപ്പം ആദ്യം നമ്മൾ ഈ സംഭവം ഉണ്ടല്ലോ ഈ പമ്പ് നമ്മൾ ഇതിലേക്ക് അങ്ങനെ ഇടുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഫിറ്റ് ചെയ്തു. അപ്പം ഇതാണ് സംഭവം. അപ്പം എങ്ങനെയാണ് ഇത് ഇവിടെ നിന്നാണ് സംഭവം വരുത്ത്. അപ്പം ഇനി നമ്മൾ ഈ ഈ ടബിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതാ ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഇതാ കഴിഞ്ഞു. ഓക്കെ, ഈസി ആണ് കേട്ടോ സംഭവം. ഇനി നമുക്ക് ഇവിടെ ഒരു സ്മോൾ ഹോള് കാണാൻ പറ്റും. അപ്പം അത് നമുക്ക് ഇവിടെ മേലെ കാണാൻ പറ്റും. അത് ഇതിന് ഫിറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സംഭവം ഇപ്പം റെഡിയാണ്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലിക്വിഡ് ഒഴിക്കണം അത്ര അടുക്ക്. ഞാൻ ആദ്യം ഇതിൻ്റെ പ്രോസസ്സ് ആണ് ചേട്ടോ. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പോഞ്ച് എടുക്കും.
എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ മേലെ വെച്ചെടുത്തിട്ട് ഫിനിഷ്. നമുക്ക് പാത്രം തുടക്കാം. കഴിഞ്ഞ് പാത്രം കഴിയാം ഇങ്ങനെ തുടച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനി ലിക്വിഡ് നിറക്കണം. അത് നിറച്ചതിന് ശേഷം കാണാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിൽ നമ്മുടെ ലിക്വിഡ് നിറച്ചു. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ ലിക്വിഡ് നിറച്ചത്, ഫെയറി ലെമൺ ഫ്ലേവേർഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഇതിലേക്ക് നിറച്ചിരിക്കുന്നത് 15% ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് നോക്കാൻ പോവാണ്, ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, ചെറുങ്ങ കേട്ടോ, സമാധാനത്തിൽ ജസ്റ്റ് ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് ഓക്കെ, ഇപ്പം അത് നന്നായിട്ട് ആയിട്ടുണ്ട്. എന്നെ നമ്മൾ ഇതിലൊന്ന് തുടക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന്, ഇതിൽ വെള്ളമാണ് കേട്ടോ, വെള്ളം. ഓക്കെ ഗൈസ്, ഗൈസ് ഞാൻ തുടച്ചപ്പം തന്നെ ഇതിൽ ലിക്വിഡ് വന്നു, ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും നമ്മുടെ സംഭവം കേട്ടോ, കിടുക്കാക്കി ഗൈസ്, വേറെ ലെവലാണ്, ഒന്നും പറയണ്ട. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് ഈസി വെച്ച് ജസ്റ്റ് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക, പിന്നെ ഇത് ജസ്റ്റ് തുടക്കുക. കഴിഞ്ഞ് കുറച്ച് വെള്ളം വേണം കേട്ടോ, നമ്മൾ ബേസ് ഒന്ന് വളർത്തിട്ട് ഇങ്ങനെ തുടക്കാം, അത്രയല്ല. അപ്പം എന്തായാലും നമുക്ക് വീഡിയോനെ വൈൻഡപ്പിലേക്ക് അടക്കാം. അപ്പം നമുക്ക് നേരെ വൈൻഡപ്പിലേക്ക് കാണാം. അപ്പം ഗൈസ്, നമ്മൾ ഇത് എവിടെ നിന്ന് വാങ്ങിയതെന്ന് വെച്ചാൽ, മസ്കത്ത് ഒമാൻ ഫ്രം അൽകൂത്ത് ഫ്രം ഫ്ലവർ ഗിഫ്റ്റ് മാർക്കറ്റ്. ഓക്കെ, അതും വെരി ചീപ്പ് കോസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇതിന് 550 പൈസ ആണ് വരുന്നത്, അതായത് ഇൻ മസ്കത്ത് ഒമാൻ. അപ്പം ഇതൊരു ഹൗസ് ഹോൾഡ് ഐറ്റമാണ്. അപ്പം ഇതിൻ്റെ ഇവരെ വാട്സപ്പ് നമ്പർ എന്ന് ചോദിച്ചാൽ 9427064040. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഹൗസ് ഹോൾഡ് ഐറ്റം കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മൾക്ക് അപ്പം നമുക്ക് നേരെ വൈൻഡപ്പിലേക്ക് കടക്കാം. അപ്പം നമ്മൾ വൈൻഡപ്പിലേക്ക് കടക്കുകയാണ്. അപ്പം ഇനി പുതിയൊരു വീഡിയോയുമായി കാണാൻ വരും എന്നൊരു പ്രതീക്ഷയിൽ. ഇറ്റ്സ് മീ മുഹമ്മദ് ജെ എൻ എൻ പി ഫ്രം ജെ.